ചരിത്രത്തിൽ ഇടം പിടിച്ച കുറവിലങ്ങാട് നസ്രാണി മഹാസംഗമം കൂനൻ കുരിശ് സത്യത്തിന് ശേഷം സഭാതലവന്മാരും പ്രതിനിധികളും ഒത്തുചേർന്ന ആദ്യ സംഗമത്തിൽ 20,000-ലേറെ വിശ്വാസികൾ പങ്കെടുത്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു. 1653-ലെ കൂനൻ കുരിശ് സത്യം കഴിഞ്ഞ് 366 വർഷങ്ങൾക്കിപ്പുറമാണ് പലതായി പിരിഞ്ഞുപോയ 8 ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരും പ്രതിനിധികളും നസ്രാണി സംഗമത്തിനായി ഒത്തുചേർന്നത്. അതും ക്രൈസ്തവർക്കിടയിൽ ചരിത്രവും ഐതിഹ്യവും ഒരുപാടുള്ള കുറവിലങ്ങാട്ടെ മർത്തുമറിയം ദേവാലയ അങ്കണത്തിൽ. തോമാസ് ലീഹയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സിറോ മലബാർ, സിറോ മലങ്കര, യാക്കോബായ, മാർത്തോമ, കൽദായ സുറിയാനി, ജ്ഞാനായ സഭാതലവന്മാരും 20,000-ൽപരം വിശ്വാസികളും ഒരേ വേദിയിലെത്തി. ഓർത്തഡോക്സ് സഭാതലവൻ ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ചടങ്ങിലെത്തിയില്ല. തനതായ ക്രിസ്ത്യൻ കലാരൂപങ്ങളുടെ അവതരണത്തിന് ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വേദിയിലേക്ക് ഒരുമിച്ചെത്തിയ സഭാമേലധ്യക്ഷന്മാരെ വിശ്വാസികൾ ചേർന്ന് സ്വീകരിച്ചു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യത്തിലുള്ള എല്ലാ സഭകളും ക്രൈസ്തവമായ സാഹോദര്യത്തിലും കൂട്ടായ്മയിലും ആവുന്നത്ര സഹകരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കർദിനാൾ ബസേലിയസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ മുഖ്യ സന്ദേശം നൽകി. മറ്റു സഭാതലവന്മാർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആശംസകളുമായി എത്തിയ ചടങ്ങിൽ നസ്രാണി മഹാസംഗമ മെമ്മോറിയൽ അഷ്ടഭവന സമർപ്പണവും നടന്നു. മനോരമ ന്യൂസ്, കുറവിലങ്ങാട്.